മോട്ടോർ വാഹന വകുപ്പ് സാർ 2 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ മോട്ടോർ വാഹന നികുതി 1% വർദ്ധിപ്പിക്കുന്നതാണ് ഇതുവഴി പ്രതിവർഷം 60 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു സാർ ഹരിത നികുതി പഴയ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ സ്ക്രാപ്പിംഗ് നയം ആവിഷ്കരിച്ചിട്ടുണ്ട് ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം നിരസിക്കപ്പെടുത്തുകയും വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് പഴയ വാഹനങ്ങൾക്ക് ഹരിത നികുതി 50% വർദ്ധിപ്പിക്കുന്നു കൂടാതെ മോട്ടോർ സൈക്കിളുകൾ ഒഴികെയുള്ള ഇനി പറയുന്ന വിഭാഗങ്ങളിലുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഹരിത നികുതി ചുമത്തും മുച്ചക്ര വാഹനങ്ങൾ സ്വകാര്യ മോട്ടോർ വാഹനങ്ങൾ ഇടത്തരം മോട്ടോർ വാഹനങ്ങൾ ഹെവി മോട്ടോർ വാഹനങ്ങൾ മറ്റു ഡീസൽ വാഹനങ്ങൾ ഏകദേശം 10 കോടിയോളം രൂപയുടെ അധിക വരുമാനം ഇതുവഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോട്ടോർ വാഹന നികുതി കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ വർഷവും തുടരും 2 കോടിയോളം രൂപയുടെ അധിക വരുമാനം ഇതുവഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാർ കാരവൻ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് വാടകയ്ക്കെടുക്കുന്നതും കരാറിലേർപ്പെട്ടിട്ടുള്ളതുമായ കാരവനുകളുടെ ത്രൈമാസ നികുതി നിയമം 1976 ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിരക്ക് ഭേദഗതി വരുത്തി നിബന്ധനകൾക്ക് വിധേയമായി സ്ക്വയർ മീറ്ററിന് 1000 രൂപയിൽ നിന്ന് 500 രൂപയായി കുറയ്ക്കുന്നു ആയതിന് കരാർ തീയതി മുതൽ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് സാർ രജിസ്ട്രേഷൻ സാർ 2018-19 ബജറ്റ് പ്രസംഗത്തിൽ 31/3/2017 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അണ്ടർ വാലുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള കോമ്പൗണ്ടിംഗ് പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു വിവിധ ഉത്തരവുകളാൽ കാലാവധി നിർഘിപ്പിച്ച് നൽകിയ ഈ പദ്ധതിക്ക് നിലവിൽ 2022 മാർച്ച് 31 വരെ പ്രാബല്യമുണ്ട് പ്രസ്തുത പദ്ധതിയിലൂടെ 1.2 ലക്ഷം കേസുകളിൽ 51.18 കോടി രൂപ ലഭിച്ചിട്ടുണ്ട് എന്നാൽ 31/3/2017 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2.10 ലക്ഷം കേസുകൾ തീർപ്പാക്കാതെ അവശേഷിക്കുന്നുണ്ട് കെട്ടിക്കിടന്ന കേസുകൾ തീർപ്പാക്കുന്നതിനായി കോമ്പൗണ്ടിംഗ് പദ്ധതി അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നീട്ടുകയാണ് 50 കോടിയോളം രൂപയുടെ അധിക വരുമാനം ഇതുവഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാർ ഗ്യാരണ്ടി സീലിംഗ് നിയമ ഭേദഗതി സാർ നിലവിലെ ഗ്യാരണ്ടി പരിധി നിശ്ചയിച്ചത് 2018 ഭേദഗതിയിലൂടെയാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് കണക്കാക്കിയ പ്രകാരം അതത് സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാനത്തിന്റെ GSDP 5% സർക്കാർ ഗ്യാരണ്ടിയുടെ നിലവിലെ പരിധി സർക്കാർ ഈ പരിധി ഇനി പറയുന്ന പ്രകാരം ഭേദഗതി ചെയ്യുന്നതാണ് ഏത് വർഷത്തിലെയും April 1 മൊത്തം സർക്കാർ ഗ്യാരണ്ടി മുൻ വർഷത്തെ സംസ്ഥാനത്തിന്റെ വാർഷിക സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 100% GSDP 10% ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കും സാർ ധനസ്ഥിതി സാർ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ സംസ്ഥാന സർക്കാരുകളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് അർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിച്ചും പരോക്ഷ നികുതികൾ വർദ്ധിപ്പിച്ചും ഡിവിസുകൾ പോളിൽ നിന്ന് ലഭിക്കേണ്ട ശതമാനം വെട്ടിക്കുറച്ചും സംസ്ഥാനങ്ങൾക്ക് മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്നുള്ള ധനവിഹിതത്തിൽ വലിയ കുറവുണ്ടാകുകയാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ഇതര സംസ്ഥാനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിരോധം തീർക്കാൻ കേരളം മുൻകൈയെടുക്കും സാർ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുള്ള വിഭവ കൈമാറ്റവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ കുറവ് വരികയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടില്ല പലതരത്തിലാണ് നികുതി വിഹിതത്തിലെ കുറവ് പ്രതിഫലിക്കുന്നത് ഒന്ന് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തരത്തിലുള്ള നികുതി ഇളവുകൾ ഒരു വശത്ത് നൽകുകയും മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകേണ്ടാത്ത സെസ് സർചാർജ് ഇനത്തിൽ വലിയ തോതിൽ കേന്ദ്രം വിഭവ സമാഹരണം നടത്തുകയും ചെയ്യുന്നു ഇത് കാരണം സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം ലഭിക്കാതിരിക്കുന്നു സാർ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകേണ്ട നികുതി വിഭവങ്ങളുടെ അനുപാതത്തിലും കുറവ് വരുന്നു 14 ധനകാര്യ കമ്മീഷൻ 42% ശുപാർശ ചെയ്തിരുന്നതെങ്കിൽ നിലവിലെ 15 ധനകാര്യ കമ്മീഷൻ ഇതിൽ കുറവ് വരുത്തി 41%. ഇതുകൂടാതെ ഡിവിസുകൾ പോളിൽ നിന്നും കേരളത്തിന് ലഭിക്കുന്ന വിഹിതവും കാലാകാലങ്ങളായി കുറഞ്ഞു വരുന്നു 10 ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 3.875% കേരളത്തിന് വിഹിതം ക്രമേണ കുറഞ്ഞ് 14 ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 2.5% മാറുകയും ഇപ്പോൾ വെറും 1.925% കുറയുകയും ചെയ്തു GST നഷ്ടപരിഹാര ഇനത്തിൽ 2022 ജൂണിന് ശേഷം ഏകദേശം 11,000 കോടിയുടെ കുറവാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് GST നഷ്ടപരിഹാരം നൽകുന്ന സംവിധാനം കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കേരളത്തിന് ലഭിക്കുന്നത് വെറും 1% മാത്രമാണ് കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളും പ്രത്യേകതകളും കണക്കിലെടുത്ത് പ്രത്യേക പാക്കേജുകളായോ കേരളത്തിന്റെ ആവശ്യാനുസരണമുള്ള പ്രൊജക്ടുകളായോ പ്രൊജക്ടുകളുടെ അടിസ്ഥാനത്തിലോ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ദേശീയ തലത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് സാർ ചുരുക്കത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ തലത്തിൽ വന്ന നയംമാറ്റമാണ് പ്രധാനമായും കേരളത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നത് സാർ മഹാമാരി ജനതാ ജീവിതത്തെ മാത്രമല്ല സർക്കാരുകളുടെ ധനസ്ഥിതിയെയും ബാധിച്ചു ലോകമെമ്പാടും സർക്കാരുകൾ വരുമാനം കുറയുന്നതിന്റെയും ചെലവുകൾ അധികരിക്കുന്നതിന്റെയും പൊതുകടം കൂട്ടുന്നതിന്റെയും പ്രശ്നങ്ങൾ നേരിട്ടു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധനകാര്യ വൈഷമ്യം കുറച്ചുകൂടി തീവ്രമായി അനുഭവപ്പെടുകയുണ്ടായി പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ ചെലവ് ചുരുക്കി ഒഴിഞ്ഞു മാറുന്ന സമീപനമല്ല കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ സജീവമായി ഇടപെടുന്ന സമീപനമാണ് കൈക്കൊണ്ടത് സാർ
ചികിത്സ സൗജന്യമാക്കിയും സാമൂഹ്യ അടുക്കള സ്ഥാപിച്ചും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകിയും പൊതുമൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ചും പ്രത്യേക പാക്കേജുകൾ വഴി ധനലഭ്യത ഉറപ്പുവരുത്തിയും കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രധാന വരുമാനക്കാർ കോവിഡ് മൂലം മരണപ്പെടുകയാണെങ്കിൽ അത്തരം കുടുംബങ്ങൾക്ക് 36 മാസക്കാലത്തേക്ക് പ്രതിമാസം 5000 രൂപ ധനസഹായം ഏർപ്പെടുത്തി. തികച്ചും ജനകീയമായ ധനകാര്യ ഭരണം കൈകാര്യം ചെയ്ത ഈ രീതി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ റവന്യൂ കമ്മിയും ധനകമ്മിയും നേരത്തെ ലക്ഷ്യമിട്ട പരിധിയിൽ നിൽക്കുമായിരുന്നു. സർ, ഉപസംഹാരം. സർ, പ്രതിസന്ധി നിറഞ്ഞ കാലത്തും ഉത്തരവാദിത്തങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി നിർവഹിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാതൊരു കുറവും വരുത്താതെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ. നിപ്പയും കോവിഡും പ്രളയവും സൃഷ്ടിച്ച പ്രതിസന്ധികളെയും അസാധാരണമായ വരുമാന നഷ്ടത്തെയും സുധീരമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞു. ഒരു ദിവസം പോലും ട്രഷറി അടച്ചിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പ്രത്യേക പരിഗണന നൽകി എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയുള്ള ചെലവ് ചുരുക്കൽ നയമല്ല, പകരം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് നമ്മുടെ ബദൽ എന്ന് തെളിയിച്ച കാലത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ജനാധിപത്യ ഘടനയെയും ഫെഡറൽ മൂല്യങ്ങളെയും തകർത്ത് സംസ്ഥാനങ്ങളുടെ അധികാരവും വിഭവങ്ങളും കവർന്നെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് നമ്മളൊന്നാകെ ഒന്നിക്കേണ്ടതുണ്ട്. സർ, രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും ഭിന്നാഭിപ്രായമുള്ളവരാണ് നമ്മൾ. അതൊന്നും സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്നതിന് വിഘാതമാവാൻ പാടില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ സംസ്ഥാനത്തിന് പൊതു താല്പര്യം സംരക്ഷിക്കാനായി ഒന്നിച്ചു നിൽക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. സർ, പുതിയ മേഖലകളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയും. ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. ഈ പരിശ്രമത്തിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും.